വനിതകളെ സ്വാശ്രയ ജീവിതത്തിലേക്ക് വഴിതെളിയിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കാനായി ഡിറ്റർജന്റ് നിർമ്മാണത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. എടത്തോട് ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. സ്വാശ്രയ ജീവിതം സ്വായത്തമാക്കാൻ ഗ്രാമീണ വനിതകളെ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായാണ് എടത്തോട് ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വനിതാ വേദി അംഗങ്ങൾക്ക് വേണ്ടി ഏകദിന ഡിറ്റർജന്റ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത്. വീട്ടമ്മമാർക്ക് ആവശ്യമായ ക്ലോത്ത് വാഷ്, ഡിഷ് വാഷ്, ഡിറ്റർജന്റ്, ഹാൻഡ് വാഷ്, ഫിനോയിൽ, ടോയ്ലറ്റ് ക്ലീനർ, മറ്റ് ശുചീകരണ ഉൽപ്പന്നങ്ങൾ എന്നിവ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതിനാണ് പരിശീലനം നൽകിയത്. ഇതിനോടകം ഇത്തരം പരിശീലനങ്ങൾ നൽകി എടത്തോട് എസ് വി എം ജി യു പി സ്കൂൾ കുട്ടികളെ സ്വയം പ്രാപ്തരാക്കുകയും അതുവഴി നിർധനരായ നിരവധി കുട്ടികൾക്ക് പഠനോപകരണങ്ങളും അനുബന്ധ സൗകര്യങ്ങളും നൽകുകയും ചെയ്തിരുന്നു. വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച റിട്ടയർഡ് അധ്യാപകൻ സത്യനാരായണൻ മാസ്റ്ററാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. വനിതാ കൂട്ടായ്മയിലൂടെ സംരംഭങ്ങൾ തുടങ്ങാൻ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് പരിശീലനം ലഭിച്ചതെന്ന് ശില്പശാലയിൽ പങ്കെടുത്തവർ പറഞ്ഞു. സ്വന്തമായിട്ട് ഇതിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിരിക്കും എന്നുള്ള ഒരു ചിന്ത എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ മാഷിനോട് പറഞ്ഞു, നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ നമുക്കിപ്പം ഇത്രയും കാര്യങ്ങൾ ഇപ്പം നമുക്ക് തൽക്കാലം നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നീട് ഇതേപോലെ തന്നെ നമ്മുടെ വനിതാ വേദി പ്രവർത്തകർക്ക് മുന്നോട്ട് ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഉള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ബാക്കിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ വായനശാലയുടെ പ്രവർത്തകർ നിങ്ങളോടെല്ലാവരോടും ഒപ്പമുണ്ട്. പരിശീലന സമാപനത്തോടുകൂടി ക്യാമ്പിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടത്തി. സമാപന യോഗവും ഉൽപ്പന്ന പ്രദർശനവും വെള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി AIR സോമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ രൂപത്തിൽ സ്ത്രീ ശാക്തീകരണം നടത്തിയ ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലെ സ്ത്രീകളാണ്. സാമ്പത്തിക രംഗത്ത് സ്വയംഭരണം നേടുകയും അവർക്ക് കുടുംബത്തിൻ്റെ അത്താണിയായി മാറുകയും ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലെ സ്ത്രീകളാണ്. അതൊരു വലിയ മാതൃകയാണ്. ഒത്തിരി ഒത്തിരി പ്രദർശന സ്റ്റാളുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അവിടെയെല്ലാം കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ കാണാം. വായനശാല പ്രസിഡന്റ് കെ ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ വേദി കൺവീനർ ചിഞ്ചു ജിനീഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്.